ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഇവിടെ നമ്മൾ കുറച്ച് പാക്സ് ഒക്കെ ഓപ്പൺ ആക്കുക. പാക്സ് എന്ന് വെച്ചാൽ ഐക്കോണിക് പാക്സ് തന്നെ. അതിപ്പോൾ ഒരു 18 പാക്ക് ഓപ്പൺ ആക്കുന്നുണ്ട്. 18 എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഒന്നും കൂടി ഞാൻ എന്തായാലും കോയിൻ കൊടുത്ത് എന്തായാലും ഓപ്പൺ ആക്കിയില്ല. കാരണം അതിനകത്തുള്ള പ്ലേയേഴ്സ് ഒന്നും ഇപ്രാവശ്യത്തെ ഐക്കോണിക് പാക്കല്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഐക്കോണിക് പാക്കിൽ അതിനകത്തുള്ള പ്ലേയേഴ്സ് ഒന്നുമില്ല. അടുത്ത ആഴ്ച നമുക്ക് ലിവർപൂൾ വരുന്നതായിരിക്കും. നമ്മൾ വിചാരിച്ച പ്ലേയേഴ്സൊക്കെ വരികയാണെങ്കിൽ സെറ്റാക്കും ഫുള്ള് കറക്കാനും കോയിൻസൊക്കെ തീർന്നാലുള്ള പ്ലേയേഴ്സിനെ കിട്ടണം എന്നുള്ള രീതി കറക്കാനും. പിന്നെ 18 പാക്ക് എന്ന് പറയുമ്പോൾ ഒറ്റ അക്കൗണ്ടിലല്ല, 6 അക്കൗണ്ടിൽ. ഒരു അക്കൗണ്ടിൽ നമ്മൾ 3 ഫ്രീ ട്രൈ എന്തായാലും കിട്ടുമല്ലോ. അങ്ങനെ 6 അക്കൗണ്ടിലാണ് 18 പാക്ക് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ അതായത് ഗൈസ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള ഗൈസ്, കുറേ ആൾക്കാർ എന്നോട് ഇപ്പോൾ അക്കൗണ്ട് ചോദിച്ചിരിക്കും. ഇപ്പോൾ ഈ 6 അക്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അതിലൊന്നും പ്ലേയേഴ്സ് ഇല്ല. ജസ്റ്റ് ഇതുപോലെ ഫ്രീ സ്പിന്നൊക്കെ കറക്കാൻ വേണ്ടി വെറുതെ എടുത്തുവെച്ചാണ്. അപ്പോൾ അതിൽ വലിയ പ്ലേയേഴ്സ് ഒന്നുമില്ല. അതായത് നമുക്ക് ഫസ്റ്റ് മെയിൻ അക്കൗണ്ട് തന്നെ കറക്കാം. എന്തായാലും ഒരൊറ്റ ഐക്കോണിക്കൊന്നും കിട്ടിയാൽ മതി ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ. കാരണം ഒരു പേരിന് നമുക്ക് കാണിക്കാൻ വേണ്ടി മാത്രം കിട്ടണം. അതിനും ഫസ്റ്റ് ആ പോക്ബോൾ കുഴപ്പമില്ല, ബ്ലാക്ക് ബോൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. രണ്ടെണ്ണം കൂടി അക്കൗണ്ട് ഉണ്ട്. ഐക്കോണിക് ഒന്നെങ്കിലും ഈ തീരാണോന്നില്ല. എനിക്കിപ്പോൾ ഈ രണ്ട് പ്ലേയേഴ്സിന് ആവശ്യമില്ല. ബാക്കിയുള്ള അക്കൗണ്ട് കിട്ടിയിട്ട് വലിയ ഉപകാരമൊന്നുമില്ലല്ലോ. അപ്പോൾ ബാലൻസ് ഗിവ് അവേ കൊടുക്കാം. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ഐക്കോണിക് പോനാപി തന്നാൽ മതി. സിൽവർ ബോളാണ്. ഇതിലിപ്പോൾ എനിക്ക് കിട്ടണമെന്നുണ്ടായതാ. കാരണം ഒരു ബ്ലാക്ക് കിട്ടിയില്ല, അതൊക്കെ ആണ് കിട്ടും. ഫ്രീ ഡ്രൈവ് അല്ലേ. പിന്നെ കോയിൻ്റെ വലിയ ബോക്സ് സ്റ്റോ ജി പി ബോക്സ് സ്റ്റോ പോളി. കാരണം നമുക്ക് കിട്ടിയ പ്ലേസിനെ പിന്നെ കിട്ടില്ല. ഇത് നമുക്ക് കിട്ടിയ പോലെ തന്നെ പിന്നെ കിട്ടും. ഇപ്പോൾ അടുത്ത അക്കൗണ്ട് നോക്കാം ഗൈസ്. അടുത്ത അക്കൗണ്ടിൽ 3 എണ്ണം തന്നെ ഓപ്പൺ ആക്കുന്നുള്ളൂ. എല്ലാ അക്കൗണ്ടും 3 ഓപ്പൺ ആക്കുന്നുള്ളൂ. കപ്പ് കോയിൻ കൊടുത്ത് ഒറ്റ ഒന്ന് ഓപ്പൺ ആക്കണം. നിങ്ങൾ ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല. കാരണം അത്ര നല്ല പ്ലേസ് ഒന്നും ഇല്ല. അടുത്ത ആഴ്ച ലിവർപൂളിൻ്റെ തന്നെ സെറ്റാകാം ഗൈസ്. അയ്യോ, 4 ഐക്കോണിക് പ്ലേസൊക്കെ വന്നാൽ പിന്നെ ഒന്നും പറയണ്ട. ഓ, 2 സിൽവർ ബോൾ. അത് ഓർന്നത് ലാസ്റ്റാണ്. ഈ അക്കൗണ്ട് ലാസ്റ്റ് ട്രൈ ആണ്. ബ്ലാക്ക് കിടക്കട്ടെ. കളിക്കില്ലെന്നില്ലെങ്കിലും വെറുതെ അക്കൗണ്ടിൽ കിടക്കട്ടെ. അല്ലാണ്ട് എന്തു പറയാനാ, ബ്ലാക്കിനെ കിട്ടി. ഈ അക്കൗണ്ട് ഞാൻ ഉപയോഗിക്കാതെ അക്കൗണ്ട് ആയതുകൊണ്ട് നിന്നാൽ വെറുതെ കിട്ടിയില്ല. കാര്യമൊന്നുമില്ല. എന്താ ജസ്റ്റ് കിടക്കുക തന്നെ. ആ, ഇനി അടുത്ത അക്കൗണ്ട് നോക്കാം. മൂന്നാമത്തെ അക്കൗണ്ടാണ് ഗൈസ്. മൂന്നാമത്തെ അക്കൗണ്ട് എല്ലാത്തിലും ഒരു ബ്ലാക്ക് ബോൾ വെച്ചെങ്കിലും കിട്ടിയാൽ ഈ അക്കൗണ്ടിക്ക് പോയിട്ട്. ഇതാണ് ഇപ്പോൾ ഈ അക്കൗണ്ട് ലാസ്റ്റ് ട്രൈയിൽ ബ്ലാക്ക് കിട്ടിയില്ലെങ്കിൽ അക്കൗണ്ട് ഫുൾ തേപ്പ് എന്ന് പറയാം. അത് തന്നെ അക്കൗണ്ട്, ഈ അക്കൗണ്ട് തന്നെ ഫുള്ള് തേച്ചാണ് ഗുണാമി. മൂന്നാമത്തെ അക്കൗണ്ടിൽ ഒറ്റൊന്നും കിട്ടിയില്ല. ഞാൻ 4-ാമത്തെ നോക്കാം. രണ്ടെണ്ണം സിൽവർ ബോളാണ്. 4-ാമത്തെ അക്കൗണ്ടിൽ ഇതിപ്പം ബ്ലാക്ക് ബോൾ കിട്ടിയില്ല. 4-ാമത്തെ അക്കൗണ്ട് തേപ്പ്. ആദ്യത്തെ 2 എണ്ണം ഒരു ബ്ലാക്ക് ബോൾ, അറ്റ്ലീസ്റ്റ് ഒരു ബ്ലാക്ക് ബോൾ കിട്ടി. പക്ഷേ 3-ാമത്തേലൊന്നും കിട്ടിയില്ല. 4-ാമത്തേൽ എന്താവെന്ന് കണ്ടറിയാം. ഓ, 4-ാമത്തെ അക്കൗണ്ടും കണക്കാണ് ഗൈസ്. ഇതേപ്പന്നെ ഇപ്പം 5-ാമത്തെ നോക്കാം. 3-4 ഒറ്റ ബ്ലാക്ക് ബോൾ പോയി മോനാമി തന്നില്ല. ഇനി 5-ാമത്തെ നോക്കാം. പിന്നെ ഗോൾഡ് ബോളാണ്. ബ്ലാക്ക് ബോൾ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും വെറുതെ എടുക്കട്ടെ. ആവശ്യമില്ലെങ്കിലും കുഴപ്പമില്ല. കളിക്കാത്ത അക്കൗണ്ടില്ല. എന്തായാലും നമുക്ക് ഐക്കോണിക് അല്ലേ ലെജൻഡാണ്. ഡെയിലൊക്കെ ഐക്കോണിക് കിട്ടിയതിൻ്റെ സെറ്റായി. കാരണം എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഒരു 10th 11 നമ്മളൊരു മെയിൻ സ്ക്വാഡായിട്ട് ഫുള്ള് ലെജൻഡ് ഐക്കോണിക് സെറ്റായിരുന്നെങ്കിൽ അന്നേരം തന്നെ ഗിവ് ആയിട്ട് ഞാൻ കൊടുക്കും. അതിനകത്ത് ഇത്ര അക്കൗണ്ട് വേറെ തുടങ്ങിയിട്ടെങ്കിൽ ഫ്രീ സ്പിന്നും ലെജൻഡ് സ്പിന്നൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ സ്പിന്ന് ചെയ്ത്
ഇറക്കിയിട്ട് കിട്ടുന്ന സ്ക്വാഡ് വെച്ചിട്ട് ഗിവേ കൊടുക്കാന്ന് വിചാരിക്കുന്നത്. പിന്നെ എന്താ പറയുക, അക്കൗണ്ടിന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് കുറേ ആൾ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരാൾ മാത്രം അല്ല, നമ്മുടെ ഡെയിലി മൂന്നാലാൾക്കാർ വെച്ച് അധികം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് എങ്ങനെയായാലും കൊടുക്കാൻ പറ്റും, അതാണ് നമ്മൾ ഗിവേ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങക്ക് തരാൻ എന്താ പറയുക, പ്ലേ അക്കൗണ്ട് ഇല്ല, പിന്നെ ഉണ്ടേ തന്നെ ഒരാൾക്ക് തരാൻ പറ്റിയതാണ്. അപ്പോൾ അതെല്ലാവരും അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. അക്കൗണ്ട് ലാസ്റ്റ് ട്രൈ, ആറാമത്തെ അക്കൗണ്ട് ആയത് ലാസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതിൽ ഐക്കോണിക് ഇല്ലെങ്കിൽ ഇത് ഫുള്ള് തേപ്പന്നെ പറയാം, കൊനാമിയുടെ ഫുള്ള് അതെ ഫുള്ള് തേപ്പന്നെ കൊനാമി, ഒരൊറ്റ ഒന്ന് പോലും തന്നില്ല. ഗൈസ് ഇത് കണ്ടില്ലേ, ആറ് അക്കൗണ്ട് 18 ട്രൈ ആണ് എല്ലാം കുടിച്ചിട്ട് ഒരൊറ്റ ഐക്കോണിക് പോലും കിട്ടിയില്ല. ഗൈസ് സൈ ചോപ്പ് ലൈറ്റ് കറുത്തുന്നത് കാണാൻ പോലും ഇല്ല ഐക്കോണിക്ക്, കൊനാമി തന്നില്ല. ആകെ 2-3 ബ്ലാക്ക് ബോർഡ് തന്നിട്ടെന്ന് തോന്നുന്നു 18 എണ്ണത്തിൽ. എന്തായാലും നല്ല അസര തേപ്പന്നെ പറയാം. ഇതാണ് ഈ ഗോൾഡ് 100 ക്ലബ് കോയിനുകളിലെ കറക്കുന്നതിനെ മെയിൻ ഇടങ്ങാറ്. നമ്മളിപ്പം ചിലപ്പോൾ ഇല്ല, എൻ്റെ അടുത്തുള്ള 4000 ക്ലബ് കോയിൻ വെച്ച് ഇറക്കിയാലും ചിലപ്പോൾ 4800 വെച്ച് ഇറക്കിയാലും ഇപ്പോൾ ഒന്നും കിട്ടുന്നുണ്ടായില്ല. പക്ഷേ ലെജൻഡ് ബോക്സ് സ്റ്റോർ ബോക്സ് സ്റ്റോർ അങ്ങനെയല്ല, നമ്മൾ ഓരോ പ്ലേസ് പോയി പോയി ലാസ്റ്റ് ഫുള്ള് വെച്ച് ഇറക്കിയ ഫുള്ള് മാണ് എടുക്കുക, അങ്ങനത്തെ ഒരു ഇതാണ് ഉണ്ടാകുക. എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ISL കിക്ക് ഓഫ് ആണ് ഗൈസ്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്ത് ഗെയിം കളി കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഏതാ ടീമെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് എന്തായാലും കേരളം എത്തി നമ്മളെ കളിയാണ്. എന്തായാലും കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ടീം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഗൈസ് റോഡ് 1K, താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ബൈ ബൈ.